നമസ്കാരം, അല്ലെ വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ പിടിച്ച് കുലുക്കാണ് ഈ പുതിയ ന്യൂനമർദ്ദം കൂടി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടതായിട്ടുള്ള വാർത്തയാണ് നേരത്തെ മുതൽ പുറത്തു വന്നത്. മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് അതിതീവ്ര ന്യൂനമർദ്ദമായ മിഥിലി രൂപപ്പെട്ടിരിക്കുന്നത്. അത് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതിശക്തമായി തന്നെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഒഡീഷ തീരത്തു നിന്നും കിഴക്ക് ദിശയിൽ 190 കിലോമീറ്റർ അകലെയും ബംഗാളിൻ്റെ തെക്ക് കിഴക്ക് ദിശയിൽ 200 കിലോമീറ്റർ അകലെയും ബംഗ്ലാദേശിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ 220 കിലോമീറ്റർ അകലെയുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ കൂടി ചുഴലിക്കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് ബംഗ്ലാദേശ് തീരത്ത് കൂടി സഞ്ചരിക്കാൻ ഒരു സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി വരുന്ന 3 ദിവസം ഇടിമിന്നലോടുകൂടിയ മിതമായതോ ഇടത്തരമായിട്ടുള്ളതോ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. കാലാവസ്ഥ വകുപ്പാണ് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പല ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 19-ാം തീയതി കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും 20-ാം തീയതി പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത്. വടക്കൻ ബംഗാൾ ഉൾക്കടലിലും ബംഗ്ലാദേശ് തീരത്തും നിലവിലുള്ള കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 65 മുതൽ 75 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 85 കിലോമീറ്റർ വരെയും വേഗതയിലുള്ള അതിശക്തമായ കാറ്റിനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട്. കാറ്റിൻ്റെ വേഗത ഉച്ചവരെ മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെയും ഇന്ന് വൈകുന്നേരം മുതൽ അർദ്ധരാത്രി വരെ കാറ്റിൻ്റെ വേഗത കുറഞ്ഞ് മണിക്കൂറിൽ 60 മുതൽ 70 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അത് 80 കിലോമീറ്റർ വരെയും എത്തിച്ചേരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവംബർ 18 രാവിലെയോടുകൂടി കാറ്റിൻ്റെ വേഗത കുറഞ്ഞ് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും ശക്തമായി ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇനി പശ്ചിമബംഗാൾ തീരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമബംഗാൾ തീരത്ത് മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 70 കിലോമീറ്റർ വരെയുമുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് അർദ്ധരാത്രി വരെ കാറ്റിൻ്റെ വേഗത തുടരുകയും അതിനുശേഷം കുറയുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.